Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahirabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wa ashabihi wa ahli baitihi wa atba'ihi ila yaumiddin amma ba'd. Perunal divasam nam chellenda adi mahataya oru zikrine sambandhichu മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അനു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ആ ദിക്ര ചൊല്ലിയാലുള്ള പ്രതിഫലം അറിഞ്ഞാൽ നാം ആരും ഒരിക്കലും ആ ദിക്ര ഉപേക്ഷിക്കുകയില്ല. കാരണം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അനു തന്നെ പറയുന്നതായി കാണാം. മുത്തനബി തങ്ങളിൽ നിന്ന് ഈ ദിക്റിനെ സംബന്ധിച്ച് ഞാൻ കേട്ടതു മുതൽ ഇന്നുവരെ ഞാൻ ആ ദിക്ർ ഒഴിവാക്കിയിട്ടില്ല. അനസ് റളിയല്ലാഹുവിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇമാം സുഹരി റളിയല്ലാഹുവിനു പറയുന്നു, അനസ് റളിയല്ലാഹുവിൽ നിന്ന് ഇത് ഞാൻ കേട്ടതു മുതൽ ഒരു പെരുന്നാൾ ദിവസവും ഞാൻ ഈ ദിക്ർ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ പ്രസ്തുത ദിക്റും അതിൻ്റെ പ്രതിഫലങ്ങളും ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. وعن انس رضي الله تعالى عنه قال انس رضي الله تعالى عنه പറയുന്നു, قال النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, من قال في كل واحد من العيدين, ആരെങ്കിലും രണ്ട് പെരുന്നാൾ ദിവസത്തിലും ചൊല്ലിയാൽ, لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير എന്ന ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ, 400 മറ തവണ ആരെങ്കിലും ചൊല്ലിയാൽ, ഖബല സ്വലാത്തിൽ ഈദി പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പായി, പെരുന്നാൾ ദിവസം നിസ്കാരത്തിന് മുമ്പായി ആരെങ്കിലും ചൊല്ലിയാൽ, സവ്വജഹുല്ലാഹു 400 ഹൗറ, അല്ലാഹു തആല അവർക്ക് 400 ഹൂറികളെ ഇണയാക്കി കൊടുക്കുന്നതാണ്. മാത്രമല്ല, വകഅന്നമാ അഅതഖ 400 റഖബത്തി, 400 അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലം അവർക്ക് നൽകപ്പെടുകയാണ്. വവക്കലല്ലാഹു ബിഹി, മാത്രമല്ല അയാൾക്കു വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുന്നു മലായിക്കത്തൻ, കുറെ മലക്കുകൾ. ആ മലക്കുകളുടെ പണിയെന്താ, യബ്നൂന ലഹുൽ മദായിന, അയാൾക്കു വേണ്ടി സ്വർഗലോകത്ത് പട്ടണങ്ങൾ നിർമ്മിക്കുകയാണ്. വയഗരിസൂന ലഹുൽ അസ്ജാറ, അയാൾക്ക് വേണ്ടി മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ്. ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ആ മലക്കുകൾക്ക് ഇദ്ദേഹത്തിന് വേണ്ടി പട്ടണങ്ങൾ നിർമ്മിക്കലും മരങ്ങൾ നട്ടുപിടിക്കലുമാണ് അള്ളാഹു ഏൽപ്പിക്കുന്ന ജോലി. ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് ഇമാം സുഹരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മാ തറക്തുഹ മുൻദു സമയത്തുഹ മിൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇത് കേട്ടതു മുതൽ ഞാൻ അത് ഉപേക്ഷിച്ചിട്ടില്ല. വഖാല അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ തറക്തുഹ മുൻദു സമയത്തുഹ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഇത് കേട്ടതു മുതൽ ഞാൻ അത് ഒരിക്കലും ഒരു പെരുന്നാൾ ദിവസവും ഉപേക്ഷിച്ചിട്ടില്ല. ദഹായറുൽ ഇഖ്വാനിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂത്തും തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി കാണാവുന്നതാണ്.